നമസ്കാരം. ഒരിടത്തൊരിടത്ത് ഉന്നത കുലജാതനും സമ്പന്നനുമായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾക്കൊരു കാളക്കുട്ടിയെ ലഭിച്ചു. നല്ല ആഹാര സാധനങ്ങളൊക്കെ നൽകി വളരെ കാര്യമായി അയാൾ ആ കാളക്കുട്ടിയെ വളർത്തി. കാള വളർന്ന് ശക്തിശാലിയായി തീർന്നു. കാള ചിന്തിച്ചു, എൻ്റെ യജമാനൻ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് എന്നെ വളർത്തുന്നത്. നല്ല ആഹാര സാധനങ്ങളൊക്കെ നൽകി ഞാനിപ്പോൾ ശക്തനായി തീർന്നിരിക്കുന്നു. മറ്റുള്ള കാളകൾക്ക് വലിക്കാൻ സാധിക്കാത്ത ഭാരമേറിയ കാളവണ്ടികൾ എനിക്ക് നിഷ്പ്രയാസം വലിക്കാൻ സാധിക്കും. എൻ്റെ ആ കഴിവ് ഉപയോഗിച്ച് എൻ്റെ യജമാനന് എന്തെങ്കിലും പ്രതിഫലം നൽകാൻ സാധിച്ചെങ്കിൽ കാള തൻ്റെ യജമാനൻ്റെ അടുത്തിയെന്ന് പറഞ്ഞു. താങ്കൾ തനിക്ക് ശക്തരായ കാളകളുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഏതെങ്കിലും ഒരു ധനികനായ കച്ചവടക്കാരൻ്റെ അടുക്കൽ ചെന്ന് എനിക്ക് 100 ഭാരമേറിയ കാളവണ്ടികൾ വലിക്കാൻ സാധിക്കുന്ന കാളയുണ്ട് എന്ന് പന്തയം വെക്കുക. കാളയുടെ ഉപദേശമനുസരിച്ച് കാളയുടെ യജമാനൻ ധനികനായ ഒരു കച്ചവടക്കാരൻ്റെ അടുക്കൽ ചെന്ന് സംഭാഷണം ആരംഭിക്കുകയും അത് ആരുടെ കാളയാണ് ഏറ്റവും ശക്തൻ എന്ന ഒരു ചർച്ചയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. കച്ചവടക്കാരൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് കാളകൾ ഉണ്ടാകാം, പക്ഷേ എനിക്കുള്ളത്ര ശക്തിമാന്മാരായ കാളകൾ മറ്റാർക്കും ഉണ്ടാകില്ല. അപ്പോൾ കാളയുടെ യജമാനൻ പറഞ്ഞു, എനിക്ക് ഭാരം നിറഞ്ഞ 100 കാളവണ്ടികൾ വലിക്കാൻ സാധിക്കുന്ന ഒരു കാളയുണ്ടെന്ന്. കച്ചവടക്കാരൻ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവസാനം അവർ 1000 സ്വർണ നാണയത്തിന് പന്തയം വെച്ചു. പന്തയ ദിവസം വന്നെത്തി. കച്ചവടക്കാരൻ 100 കാളവണ്ടികൾ മണലും മറ്റു ഭാരമേറിയ സാധനങ്ങളും കൊണ്ട് നിറച്ചു. കാളയുടെ യജമാനൻ അവന് നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ നൽകി കുളിപ്പിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. എന്നിട്ട് അവനെ ഒന്നാമത്തെ കാളവണ്ടിയിൽ കെട്ടി. അയാളും അതിലേക്ക് ചാടിക്കയറി. അതിലിരുന്നപ്പോൾ താൻ വളരെ വിശിഷ്ടനാണ് എന്നൊരു ചിന്ത അയാളിൽ ഉണ്ടായി. അയാൾ ചാട്ടവാറെടുത്ത് വായുവിൽ വീശി. എന്നിട്ട് ആ വിശ്വസ്തനായ കാളയുടെ നേരെ ഒച്ച വെച്ചു, വലിക്കട വിട്ടി, ഞാൻ ആജ്ഞാപിക്കുകയാണ്, വലിക്കട പമ്പര വിട്ടി. കാള ചിന്തിച്ചു, ഇതിനു മുമ്പൊരിക്കലും യജമാനൻ തന്നോട് ഇപ്രകാരം പെരുമാറിയിട്ടില്ല. ഈ പന്തയം തൻ്റെ ആശയമായിരുന്നു. പരുഷമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം എന്നെ അപമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് കാള നിന്നിടത്ത് തന്നെ അനങ്ങാതെ നിന്നു. കാളയുടെ യജമാനൻ പന്തയം തോൽക്കുകയും കച്ചവടക്കാരന് 1000 സ്വർണ നാണയം നൽകേണ്ടി വരികയും ചെയ്തു. നിരാശനായി ദുഃഖിതനായി തൻ്റെ ദൗർഭാഗ്യത്തെ പഴിച്ച് അയാൾ വീട്ടിൽ തിരിച്ചെത്തി. അയാൾ അങ്ങനെ ദുഃഖിതനായി ഇരിക്കുന്നത് കണ്ടപ്പോൾ കാളയ്ക്ക് സങ്കടമായി. കാള തൻ്റെ യജമാനൻ്റെ അടുത്തിയെന്ന് ചോദിച്ചു, യജമാനനെ, താങ്കൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ പമ്പര വിഡ്ഢിയെന്ന് വിളിച്ചത്? ഞാൻ എപ്പോഴെങ്കിലും അപ്രകാരം പെരുമാറിയിട്ടുണ്ടോ? താങ്കളുടെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വിഷമമുണ്ട്. ഒരു കാര്യം ചെയ്യും, താങ്കൾ വീണ്ടും ആ കച്ചവടക്കാരൻ്റെ അടുക്കൽ ചെന്ന് 2000 സ്വർണ നാണയത്തിന് പന്തയം വെക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്തവണ താങ്കൾ എന്നോട് ആദരവോടുകൂടി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ, എങ്കിൽ താങ്കൾ ഈ പന്തയം ജയിക്കും. കാളയുടെ യജമാനൻ വീണ്ടും ആ കച്ചവടക്കാരൻ്റെ അടുക്കൽ ചെന്ന് 2000 സ്വർണ നാണയത്തിന് പന്തയം വെച്ചു. കച്ചവടക്കാരൻ ചിന്തിച്ചു, തനിക്ക് 2000 സ്വർണ നാണയം എളുപ്പത്തിൽ കിട്ടുമെന്ന്. അതുകൊണ്ട് അയാൾ പന്തയത്തിന് സമ്മതിച്ചു. പന്തയ ദിവസം വീണ്ടും 100 ഭാരം നിറഞ്ഞ കാളവണ്ടികൾ അയാൾ തയ്യാറാക്കി. കാളയുടെ യജമാനൻ കാളയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് നന്നായി അലങ്കരിച്ച് ഒന്നാമത്തെ കാളവണ്ടിയിൽ കാളയെ കെട്ടി. എന്നിട്ട് അയാൾ ഒരു താമരപ്പൂ കൊണ്ട് കാളയുടെ നെറുകയിൽ തലോടി. എന്നിട്ട് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി കാളവണ്ടികൾ വലിക്കാൻ ആവശ്യപ്പെട്ടു. കാള ഉടൻ തന്നെ ആ കാളവണ്ടികൾ അവസാനത്തെ കാളവണ്ടി ആദ്യത്തെ കാളവണ്ടി നിന്നിരുന്നിടത്ത് എത്തുന്നതുവരെ വലിച്ചു. ആളുകൾ ആശ്ചര്യപ്പെട്ടു. അയാൾ ആ പന്തയം ജയിച്ചു. ഈ കഥ നൽകുന്ന സന്ദേശം ഇതാണ്, മറ്റുള്ളവർ തങ്ങളോട് നന്നായി പെരുമാറണമെന്ന്, ആദരവോടെ പെരുമാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും. പക്ഷെ പലപ്പോഴും മറ്റുള്ളവർ ദൈവസൃഷ്ടികളാണെന്നും ഓരോ ജീവജാലത്തിനും അവരവരുടേതായ ആദരം നൽകണമെന്നും നാം പലപ്പോഴും മറന്നു പോകുന്നു. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് മറ്റുള്ളവരെ ആദരിക്കുക നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കാം. മറ്റുള്ളവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കി
അവരുടെ കഴിവുകളെയും നേട്ടങ്ങളെയും അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ച് കരുതലോടെ ആദരവോടെ നമുക്ക് വർത്തിക്കാം. പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ജീവിക്കുമ്പോൾ ഈ ലോകം കുറെ കൂടി സുന്ദരമായിത്തീരും. ആദരവ് നൽകി ആദരവ് നേടുക. നന്ദി.